നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ അവരും ഇതുപോലെ ആയിരുന്നു. അവര് നാളെ എന്താകും എന്നറിയാതെ ഉറങ്ങാതിരുന്നു. എത്രയോ രാത്രികൾ ഊണും ഉറക്കവും അതൊന്നുമേ ഇല്ലാതെ, എത്രയോ രാത്രികളിൽ നമ്മുടെ മുൻഗാമികൾ നാളെ എന്താകും എന്നറിയാതെ ഉറക്കമൊഴിച്ചിരുന്ന് അള്ളാഹുവിനെ ദിക്റും സലാത്തുകളും ചൊല്ലിയിട്ടുണ്ട്. ആ നാളെ നമ്മുടെ നാട്ടിലെ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന നാളെയല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലെത്തുന്ന നാളത്തെ സന്ദർഭം അത് എന്താകും എന്നതിനെ കുറിച്ചുള്ള ഭയമായി. നമുക്കെല്ലാവർക്കും അറിയാൻ ആഗ്രഹമുണ്ട് നമ്മുടെ ഒരു പ്രവൃത്തിയുടെ ഫലം എന്തായി എന്നുള്ളത്. എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. എന്നാൽ നാളിന്ന് വരെ നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ ഫലം എന്താണ് എന്നാണ് എവിടെ പറയാ? മഹ്ശറയിൽ പറയാ. നിന്റെ ജീവിതത്തിന്റെ അങ്ങ് മുതൽ ഇന്ന് വരെ നീ ഒരു ദിവസം ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലം അറിയാൻ നിനക്ക് ഇത്രയും ആഗ്രഹമുണ്ട് എങ്കിൽ, നീ അന്ന് മുതൽ ഇന്ന് വരെ ചെയ്ത ഏതെല്ലാം കർമ്മങ്ങളുണ്ടോ ആ കർമ്മങ്ങളുടെ ഫലം എന്താണ് എന്നാണ് മഹ്ശറയിൽ പറയാം. അള്ളാഹു ആ ദിവസം റിസൾട്ട് വരുന്ന ദിവസം നമ്മളെയൊക്കെ വിജയിപ്പിച്ചു നൽകുമാറാകട്ടെ. നമ്മളെയൊക്കെ ആ ദിവസം അള്ളാഹു വിജയിപ്പിച്ചു നൽകുമാറാകട്ടെ. ബാക്കിയൊക്കെ ദുനിയാവിന്റെ കാര്യങ്ങളല്ലേ, അത് വരും മാറും പോവും, ഭരണാധികാരികൾ മാറും വരും പോവും, അതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും, അത് ദുനിയാവാണ്. എന്നാൽ അവിടെ പരാജയപ്പെട്ടു പോയാൽ പിന്നീട് ഒരു വിജയം സാധ്യമല്ല. അവിടെ ഒരിക്കലേ വിജയമുള്ളൂ, ഒരിക്കലേ പരാജയമുള്ളൂ. ആരാണോ വിജയിക്കുന്നവർ അവർ സ്വർഗത്തിൽ ഖാലിദീന ഫീഹ അബദ കാലാകാലം. ആരാണോ പരാജയപ്പെടുന്നവർ അവർ നരകത്തിലും കാലാകാലം ഉണ്ടാകും. അല്ലാഹു നരകത്തെ തൊട്ട് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വഹാബത്തിനോട് ഇതുപോലെ മുൻഗാമികളിൽപ്പെട്ട ഒരാളുടെ സംഭവങ്ങൾ പറഞ്ഞു. ആരുടെ കഥയാണ്, ആരുടെ സംഭവമാണ് എന്ന് ചോദിച്ചാൽ മഹാനരായ ശംഊനുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിനോട് പറഞ്ഞത്. ആരാണ് ശംഊൻ? മഹാനരായ ശംഊനുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത, മഹാനവറുകൾ തെമ്മാടികളായ ഒരു സമൂഹത്തെ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ചു. ആദ്യം അവരെ ക്ഷണിച്ചു. അവർ അള്ളാഹുവിന്റെ ദീന് കൈക്കൊണ്ടില്ല, ചെവിക്കൊണ്ടില്ല. അവസാനം ഒരു സാഹചര്യം വന്നപ്പോൾ വലിയ പോരാളിയായിരുന്ന ശംഊൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അവരുമായി യുദ്ധത്തിനൊരുങ്ങി. യുദ്ധത്തിനൊരുങ്ങിയപ്പോൾ മഹാനവറുകളുടെ കൈകളിൽ ഉണ്ടായിരുന്ന ആയുധം ഒരു ഒട്ടകത്തിന്റെ താടിയല്ലായിരുന്നു എന്ന് മുഫസ്സിറുകൾ പറയുന്നു, മുഹദ്ദിസുകൾ പറയുന്നു. ഒരു ഒട്ടകത്തിന്റെ താടിയല്ലാണ് ആയുധമായി കയ്യിലുണ്ടായിരുന്നത്. പക്ഷേ വലിയ ശാരീരികമായ കരുത്തുള്ളയാളായിരുന്നു ശംഊനുൽ ആസ് റളിയല്ലാഹു അൻഹു. ആ ഒട്ടകത്തിന്റെ താടിയല്ലുകൊണ്ട് മഹാനവറുകൾ 1000 മാസം ശത്രുക്കളോട് പോരാടി. ശത്രുക്കളാകുന്ന ജനങ്ങളുടെ ശത്രുക്കളാകുന്ന വലിയൊരു വിഭാഗത്തിന്റെ നടുവിലായിരുന്നു ശംഊൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. അവിടുന്ന് വെള്ളം കുടിക്കാൻ പോലും പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ശംഊൻ റളിയല്ലാഹു അൻഹുവിന് വെള്ളം കുടിക്കാൻ തോന്നിയപ്പോൾ അല്ലാഹു തആല മലക്കുകൾ മുഖേന അറിയിച്ചു, തന്റെ കൈകളിൽ ഉള്ള ഒട്ടകത്തിന്റെ താടിയല്ലിന്റെ ഭാഗത്തൊരു ദ്വാരം ഉണ്ടാക്കുക, അതിലൂടെ അല്ലാഹു തആല വെള്ളത്തിനുള്ള വകുപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഇത് ഞാൻ ഏതെങ്കിലും കഥ പറയല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ ഉദ്ധരിച്ച വിശുദ്ധമായ ഖുർആനിന്റെ മുഫസ്സിറുകളും മുഹദ്ദിസുകളും ഒക്കെ പറഞ്ഞ വലിയൊരു സംഭവം പറയാം. ശംഊൻ റളിയല്ലാഹു അൻഹു 1000 മാസം ജനങ്ങളോട് യുദ്ധം ചെയ്തു. പകലിൽ യുദ്ധം ചെയ്യും, രാത്രിയിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യും. അങ്ങനെ ശംഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയാണ്, ഈ 1000 മാസം യുദ്ധം ചെയ്യുന്നതിന് മുമ്പും ശംഊൻ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുകെട്ടാൻ ശത്രുക്കൾക്ക് സാധ്യമായിരുന്നില്ല. അപാരമായ കൈക്കരുത്ത്, മെയ്ക്കരുത്ത് അല്ലാഹു തആല നൽകിയിരുന്നു. ശത്രുക്കൾ അവസാനം മഹാനവറുകളുടെ ഭാര്യയെ സമീപിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് തരാം, ഇയാളെ ഒന്ന് പിടിച്ചു കെട്ടിത്തരണം. എന്നിട്ട് നല്ല കനമുള്ള ഒരു കയറ് കൊണ്ടുവന്ന് അയാളുടെ അവരുടെ കയ്യിൽ കൊടുത്തു. ഭാര്യ കട്ടിലിൽ കിടന്ന നേരത്ത് ശരീരം കട്ടിലിനോട് ചേർന്ന് വരിഞ്ഞു കെട്ടി.
ഭാര്യക്ക് നല്ലൊരു ഓഫർ കിട്ടിയതാണ്. ഭാര്യമാർ ചരിത്രത്തിൽ എങ്ങനെയായിരുന്നപ്പോ സുബൈക്ക് നമ്മൾ കേട്ടില്ലേ, ളറബല്ലാഹു മസലല്ലദീന കഫറു ഇംറാഅത്ത നൂഹി വഇംറാഅത്ത ലൂത്ത്, 950 കൊല്ലം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഉറങ്ങിയ ഭാര്യയാണ് അല്ലാഹു തആല പറഞ്ഞത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയെ സംബന്ധിച്ചുള്ള വർത്തമാനം പറഞ്ഞു. അവരവിശ്വസിച്ചു, അവര് ദുർമാർഗികളുടെ മാർഗത്തിൽ വിട്ടുപോയി. അങ്ങനെ എത്രയോ ആളുകൾ, എത്രയോ പേരുടെ ചരിത്രങ്ങൾ കാണാം. നമ്മുടെ കർണാടക സ്റ്റേറ്റിൽ എരുമാടൊരു മക്കാമുണ്ട്, സൂഫി ഷഹീദുകളുടെ മക്കാം, മഹാനവറുകളുടെ മക്കാമിൽ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്ത അപൂർവ മക്കാമുകളിൽ ഒന്നാണ്. അതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഇസ്ലാമിന്റെ ദഅവത്തിന്റെ ആവശ്യാർത്ഥം വന്നവരായിരുന്നു അവർ. അവരുടെ കൂടെ സഹോദരി ഉണ്ടായിട്ടില്ല. ശത്രുക്കൾ സഹോദരിയെ വിലക്കെടുത്തുകൊണ്ടാണ് മഹാനവറുകളെ കൊന്നുകളഞ്ഞത്. അങ്ങനെ ഒരുപാട് മഹാന്മാരുടെ സംഭവങ്ങൾ ചരിത്രത്തിൽ നമ്മൾക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാം. പ്രവാചകന്മാരുടെ ഭാര്യമാർ, സ്വാലിഹീങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ ഭാര്യമാരൊക്കെ നിങ്ങൾക്ക് ഫിത്തിനയാണ്, തലവേദനയാണ്, അങ്ങനെ വരുന്ന സാഹചര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി നൽകുമാറാകട്ടെ. വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കാനല്ല ഇത് പറഞ്ഞു, സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞു. സൂറത്തു തഹ്രീം പറഞ്ഞതാണ് നൂഹ് നബിയുടെ ഭാര്യയും ലൂത്ത് നബിയുടെ ഭാര്യയും, അവര് രണ്ടുപേരും ആരുടെ ഭാര്യമാരായിരുന്നു, സ്വാലിഹൈന, വലിയ സ്വാലിഹീങ്ങളും നബിമാരുമായവരുടെ ഭാര്യമാരായിരുന്നു. പക്ഷേ കഫറു ഇംറാഅത്ത നൂഹ് വഇംറാഅത്ത ലൂത്ത്, രണ്ടുപേരും എന്ത് ചെയ്തു, ദുർമാർഗികളുടെ മാർഗം സ്വീകരിച്ചു. എന്നാലോ തൊട്ടുടനെയുള്ള ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വളറബല്ലാഹു മസല്ലല്ലദീന ആമനു ഇംറാഅത്ത ഫിർഔൻ, ഫിർഔനിന് പടച്ചവൻ പോലും ഇല്ല. ഫിർഔന പറഞ്ഞു, ഞാനാണ് ഈ നൈൽ നദി ഓടിക്കുന്നത്, ഞാനാണ് സൂര്യനെ ഉദിപ്പിക്കുന്നത്, ഞാനാണ് പടച്ചവൻ. ആ ഫിർഔനിന്റെ ഭാര്യയായിരുന്നു മഹദിയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹാ. മഹദി അവർക്കാണ് അല്ലാഹു തആല പറഞ്ഞത്, വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിൻ അൽഖൗമി ളാലിമീൻ എന്ന് അവർ ദുആ ചെയ്തു. അവർക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ ഭവനം ഒരുക്കി വെച്ച് കാത്തിരുന്നു. ആരുടെ ഭാര്യ? ഫിർഔനിന്റെ ഭാര്യ. അപ്പൊ ഇതൊക്കെ ചരിത്രത്തിലെ വസ്തുതകളാണ്. ശമ്മഊന റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അവരുടെ ഭാര്യയോട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിനെ ഞങ്ങൾക്കൊന്ന് വരിഞ്ഞു കെട്ടി ഞങ്ങളുടെ ചതിയിൽപ്പെടുത്തി തരണം. ശരീരം വരിഞ്ഞു കെട്ടി ശമ്മഊന റളിയല്ലാഹു അൻഹു കണ്ണുറന്നു, ആരാണ് എന്നെ ബന്ധിച്ചത് എന്ന് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിന്റെ കരുത്തെത്രയാണ് എന്നറിയാനാണ്. മഹാനവറുകൾ തന്റെ കൈകളെ അനക്കിയ താമസം കയറുകൾ പൊട്ടിപ്പോയി എന്ന് ചരിത്രം. രണ്ടാമത്തെ ദിവസം ശത്രുക്കൾ ഒരു ചങ്ങല കൊണ്ട് കൊടുത്തു, ഇതിൽ ബന്ധിക്കാൻ പറഞ്ഞു, ചങ്ങലയിൽ ബന്ധിച്ചു. ചങ്ങലയിൽ ബന്ധിച്ചിട്ടും മഹാനവറുകളെ ബന്ധിക്കാൻ കഴിഞ്ഞില്ല. ചങ്ങലയും മഹാനവറുകളുടെ കരുത്തിന്റെ മുമ്പിൽ തകർന്നുപോയി. അവസാനം മഹാനവറുകൾ പറഞ്ഞു, നിനക്ക് എന്നെ ബന്ധിക്കണമെങ്കിൽ ചങ്ങലയുടെയോ കയറിന്റെയോ ഒന്നും ആവശ്യമില്ല, എന്റെ ശരീരത്തിന്റെ ഭാഗമായ എന്റെ തലമുടി എടുത്തുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എനിക്ക് പിന്നൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽപ്പെട്ടയാളാണ്, അടിയന്മാരിൽപ്പെട്ടയാളാണ്, അബദുകളിൽപ്പെട്ടയാളാണ്. അത് വിശാലമായൊരു ഭാഗമാണ് അങ്ങോട്ട് പൊയ്ക്കൊണ്ട്. അപ്പൊ ശമ്മഊൻ റളിയല്ലാഹു അൻഹു 1000 മാസം പിന്നീട് ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്തു. ആ 1000 മാസവും യുദ്ധമായിരുന്നു. പകലിൽ അള്ളാഹുവിന്റെ ശത്രുക്കൾക്കെതിരെ പോരാടി, രാത്രിയിൽ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകളിൽ മുഴുകി. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സദസ്സിൽ അങ്ങനെ പറഞ്ഞപ്പോ സ്വഹാബിമാർ ഇങ്ങനെ കരയാൻ തുടങ്ങി. പല ആളുകൾക്കും കരച്ചിൽ വരാൻ തുടങ്ങി. എന്താ കാരണം? അവര് ചോദിച്ചു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, 1000 മാസമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇബാദത്ത് ചെയ്ത മനുഷ്യനോ എന്തൊരു ജീവിതം, പാവങ്ങളായ ഞങ്ങളൊക്കെ നാളെ മഹ്ശറയിൽ വരുമ്പോ എങ്ങനെയായിരിക്കും? ഈ മനുഷ്യൻ 1000 മാസത്തെ അമലുമായിട്ടല്ലേ വരിക? ഞങ്ങളൊക്കെ അമലിൽ വളരെ കുറഞ്ഞവരായി പോകില്ലേ നബിയെ എന്ന് ചോദിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിലെ 97-ാമത്തെ അധ്യായം അവതരിച്ചു. ഖുർആനിലെ അധ്യായങ്ങൾ അവതരിക്കാൻ ഒരു കാരണം ഉണ്ടാവും, ഓരോ ആയത്തുകൾക്കും ഒരു കാരണം ഉണ്ടാവും. അതിനാണ് സബബു നുസൂൽ എന്ന് പറയുന്നത്. എന്താണ് ആ ആയത്ത് അവതരിക്കാനുള്ള കാരണം? സുബ്ഹാനല്ലാഹ്, ഈ ഖുർആനൊക്കെയാണ് തീവ്രവാദികളുടെ ഗ്രന്ഥം, ഭീകരവാദികളുടെ ഗ്രന്ഥം എന്നൊക്കെ ലോകം പറയുന്നത്. ആ ഖുർആനിലാണ് ജൂതനായ ഒരു മനുഷ്യന് വേണ്ടി അയാളെ നീതി കിട്ടാൻ വേണ്ടിയിട്ട് 9 ആയത്തുകൾ ഉള്ളത്.
നമ്മൾ ആലോചിച്ച് നോക്കും, വേറെ ലോകത്ത് ഏത് വേദത്തിലാവും അങ്ങനെ ആയത്തുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂക്തം ഉണ്ടാവുക. തന്റെ എതിരാളിയായ മറുപക്ഷത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ നീതിക്ക് വേണ്ടി അല്ലാഹു തആല സംസാരിച്ച വാക്കുകൾ. വിശുദ്ധ ഖുർആൻ മഹാ അത്ഭുതമാണ്, അങ്ങനെ പഠിച്ചു പോയാൽ ഒരുപാടുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, ആ വിശുദ്ധമായ ഖുർആനിലെ ഓരോ ആയത്തുകളും ഇറങ്ങിയതിന്റെ പിന്നിൽ ഇതുപോലെ വിശാലമായ വിശാലമായ ചരിത്രങ്ങളുണ്ട്. ഓരോ ആയത്തിന്റെ പിന്നിൽ ചിലപ്പോ ഒരു വാക്കായിരിക്കും, ആ വാക്കിന്റെ പിന്നിൽ ചരിത്രമുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ മലക്കുകളിൽ നിന്ന് മഹാന്മാരായ അമ്പിയാക്കൾക്ക് വഹ്യ് നൽകുന്ന സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം 1000 മാസത്തിന്റെ പവിത്രത പറഞ്ഞ ആ മനുഷ്യനെ ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ അടയാളപ്പെടുത്തിയ ഉടനെ അവതരിച്ചു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹ്ർ തൻസലുൽ മലായികത്തു വർറൂഹു ഫീഹാ بإذن ربهم من كل أمر سلام سلام هي حتى مطلع الفجر. ഈ ആയത്ത് ഈ സൂറത്ത് അപ്പോഴാണ് അവതരിച്ചത്. 1000 മാസത്തെ പോരാട്ടം പറയാനുള്ള ഷംഊനിന്റെ കഥ പറഞ്ഞ ഉടനെ, ചരിത്രം പറഞ്ഞ ഉടനെയാണ് സ്വഹാബത്തിന്റെ വിഷമം കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ സൂറത്ത് അവതരിച്ചു. ആ സൂറത്ത് എന്താണ് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ലൈലത്തുൽ ഖദ്ർ എന്ന വലിയ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തിന്റെ പവിത്രതയുള്ള രാത്രി എന്നല്ല, ഖൈറു അൽഫി ശഹർ എന്നല്ല, ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പവിത്രതയുള്ള രാത്രി. 1000 മാസത്തേക്കാൾ എന്ന് പറയുമ്പോ അത് എത്രയോ ആവാം. എന്റെ കയ്യിൽ 10,000 രൂപയുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അത് 15,000 രൂപയാവാം, 12,000 രൂപയാകാം, 20,000 രൂപയാകാം, എത്രയോ ആകാം. ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പവിത്രമായ രാത്രി. പവിത്രമായ ഒരു ദിവസമല്ല, ഒരു ദിവസത്തിന്റെ പകുതിയിലല്ലേ രാത്രി ഉണ്ടാവും. ഒരു അര ദിവസം ഉമ്മത്ത് മുഹമ്മദ് അധ്വാനിക്കാൻ ഉദ്ദേശിച്ചാൽ ഷംഊൻ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച പ്രതിഫലത്തെ അല്ലാഹു തആല നമ്മൾക്ക് നൽകും. അല്ലാഹു അതൊക്കെ നേടാൻ നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നേടാൻ നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താണ് ആ രാത്രിയുടെ പ്രത്യേകത? തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിം സലാം. നമ്മൾ നേരത്തെ ഒരിക്കൽ ആയത്തിനെ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. തനസ്സലുൽ മലായിക, മലക്കുകൾ ഇറങ്ങും. വിശുദ്ധ ഖുർആൻ ഓരോ വാക്കുകൾ പറയുന്നതിന്റെ പിന്നിൽ ഓരോ പൊരുളുണ്ട്. സൂറത്ത് അമ്മയിൽ കാണുന്നില്ലേ, ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅനാബ, ഇങ്ങനെ പറഞ്ഞു വന്നതിന് ശേഷം റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമ അർറഹ്മാനി ലാ യംലികൂന മിൻഹു ഖിതാബ യൗമ യഖൂമുർ റൂഹു വൽ മലായിക يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا. سورة عمى سورة النبأ هذه الأندى برندي يوم يقوم الروح والملائكة മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാമും മറ്റു മലക്കുകളും. എന്നാൽ നേരെ മറിച്ച്, തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ സലാം, അതിൽ പറഞ്ഞത് ആദ്യം മലക്കുകളെ കുറിച്ചാണ്, അതിനുശേഷമാണ് റൂഹിനെ കുറിച്ച് പറഞ്ഞത്. റൂഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ വിവക്ഷ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. ശരിക്കും മനസ്സിലാക്കണം, തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ. ഖുർആനിൽ പറയുന്ന പദങ്ങളുടെ പ്രയോഗത്തിന് തന്നെ അങ്ങനെ ചില പ്രത്യേകതയുണ്ട്. സൂറത്തു നൂറിലൊരു പ്രയോഗം കാണാം, അസ്സാനിയത്തു അസ്സാരിഖു വസ്സാരിഖത്തു എന്ന് പറഞ്ഞു, കള്ളനായ പുരുഷനും കള്ളിയായ പെണ്ണും. അസ്സാരിഖു വസ്സാരിഖത്തു തൊട്ടടുത്ത രായത്ത് കാണാം, അസ്സാനി അസ്സാനിയത്തു വസ്സാനി, വ്യഭിചാരിണിയായ പെണ്ണും വ്യഭിചാരിയായ പുരുഷനും. ഇതൊക്കെ വിശദീകരിച്ച മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. കളവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അതിൽ മുൻപന്തിയിൽ ആരാണ്ടാവുക? പുരുഷന്മാരാണ്. വണ്ടി ചോറൊക്കെ പുരുഷനല്ലേ, പുരുഷന്മാരാണ് അതിന്റെ മുൻപന്തിയിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് വസ്സാരിഖത്തു എന്ന് പറഞ്ഞത്, കള്ളനായവനും കള്ളനായ പെണ്ണും കള്ളിയായ പെണ്ണും.
സ്ത്രീകൾ കളവ് നടത്തും, പക്ഷെ അത് പുരുഷന്മാരുടെ അത്രയില്ല. എന്നാൽ അസ്സാനിയത്തു വസ്സാനി, വ്യഭിചാരിണിയായ പെണ്ണ് എന്നാദ്യം പറയാനുള്ള കാരണം, വ്യഭിചാരത്തിലേക്ക് ഒരു പെണ്ണിന്റെ ശരിയായ അനുവാദമില്ലാതെ ഒരാൾക്ക് കടക്കാൻ കഴിയില്ല. അപ്പോൾ പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ് അതിനധികവും മുൻകൈയെടുക്കുക. അതുകൊണ്ടാണ് അസ്സാനിയത്തു എന്ന പദം കൊണ്ടുവന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ഖുർആനിലെ ഓരോ പദങ്ങളും ഇങ്ങനെ കൊണ്ടുവന്ന് പെറുക്കി വെച്ചേക്കുന്നത് അതിന്റെ പിന്നിലുള്ള വലിയ രഹസ്യമാണ്. ഇതൊക്കെ ഓരോ പദങ്ങളുടെ പിന്നിലും രഹസ്യം, ഓരോ അക്ഷരങ്ങളുടെ പിന്നിലും രഹസ്യം. അതുപോലെയാണ് തനസ്സലുൽ മലായികത്തു വർറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം. അപ്പൊ മനസ്സിലാകും ആ മലക്കുകൾ സ്പെഷ്യൽ ആളുകളാണ്. ഭൂമിയിൽ എപ്പോഴും മലക്ക് വരും, മഹാന്മാരായ മലക്കുകളുടെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകും. അല്ലാഹു തആല അത് അനുഭവിക്കാൻ നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. രാവിലെ വരുന്ന മലക്കുകൾ അസറിനാണ് തിരിച്ചു പോവുക, അസറിന് വരുന്ന മലക്കുകൾ സുബ്ഹിക്കാണ് തിരിച്ചു പോവുക, അസറിന് വരുന്ന മലക്കുകൾ സുബ്ഹിക്ക് വരുന്ന മലക്കുകൾ അസറിന്റെ ജമാഅത്തും കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോവുക. അസറിന് പള്ളിയിൽ ജമാഅത്ത്, അസറിന്റെ ജമാഅത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ഹാഫിദു അലസ്സലവാത്തി വസ്സലാത്തിൽ വുസ്താ, ഏത് സൂറത്തുൽ ബഖറ, ഹാഫിദു അലസ്സലാത്തി വസ്സലാത്തിൽ വുസ്താ. വുസ്താ നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് അസ്ർ നിസ്കാരമാണ്, അസ്റിന്റെ നിസ്കാരം. ആ അസ്ർ നിസ്കാരത്തിന് വലിയ പ്രത്യേകതയുണ്ട്. മലക്കുകൾ ഒരു ദിവസത്തെ പകലിൽ ദുനിയാവിൽ ഇറങ്ങുന്ന മലക്കുകൾ അസ്ർ നിസ്കാരത്തിന്റെ ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, വാനലോകത്തേക്ക് മടങ്ങുക. അന്ന് വരുന്ന മലക്കുകൾ സുബ്ഹി നിസ്കാരവും കഴിഞ്ഞിട്ടാണ് മടങ്ങുക. അല്ലാഹു തആല അവരുടെ സാന്നിധ്യം നമ്മുടെ നിസ്കാരക്കാലിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹിക്ക് കൈയിട്ടിരിക്കുമ്പോൾ അതൊക്കെ ആലോചിക്കണം, നമ്മളെന്ന് ഉറങ്ങിയാൽ നമ്മളെ അടുത്തൊക്കെ മലക്കുണ്ട്, നമ്മളെ അടുത്തൊക്കെ മലക്കുകളിലാണ്, അവർ നിസ്കരിക്കാൻ വന്നിട്ടുണ്ട്. അവർ വിചാരിക്കൂലേ ഈ മനുഷ്യൻ എന്തൊരു ഉറക്കാണ് ഇങ്ങനെ വന്നതെന്ന് ഉറങ്ങാനാണെങ്കിൽ. അപ്പോ സുബ്ഹിന്റെ ജമാഅത്തിലും മലക്കുകൾ ഉണ്ടാകും, അസറിന്റെ ജമാഅത്തിലും ഉണ്ടാകും. ഈ രണ്ട് നിസ്കാരങ്ങളെയും സൂക്ഷിക്കണമെന്ന് നമ്മൾ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ മലക്കുകൾ ഉണ്ടാകും, പക്ഷെ ആ മലക്കുകളൊന്നും അല്ല. അതുപോലെ മരണാസന്നനായ ആളിന്റെ അടുത്ത് വരുന്ന മലക്കുകളും അല്ല, സ്പെഷ്യലായിട്ടുള്ള മലക്കുകളാണ് വരുന്നത്. അതുകൊണ്ടാണ് തനസ്സലു അലൈഹിമുൽ മലായിക വർറൂഹു ഫീഹാ. ഈ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത് തന്നെ വലിയ കാര്യമാണ്, പക്ഷേ ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയുമായി സമ്പർക്കമുള്ള മലക്കാണ്. ഭൂമിയിൽ വരും നബിതങ്ങളുടെ അരികിൽ വന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്, സ്വാലിഹീങ്ങളുടെ അരികിലേക്ക് വരുന്നുണ്ട്. മഹാനരായ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം അങ്ങനെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ജിബ്രീലിനെ പിന്തിച്ചു അതിലും മികച്ച ഏതോ ഒരു ടീമാണ് വരുന്നത്. അതിനെ വിശദീകരിച്ച മഹാന്മാർ പറഞ്ഞു. ഇന്ന് രാത്രി മുതൽ 21 ആവായതുകൊണ്ടാണ് ഞാനിത് വിശദീകരിച്ച് മനസ്സിലാക്കി തരുന്നത്. അള്ളാഹുവിന്റെ മലക്കുകളിൽ നിന്ന് വളരെ പ്രത്യേകതയുള്ള ലൈലത്തുൽ ഖദറിന് മാത്രം ഇറങ്ങുന്ന ഓരോ കൊല്ലത്തെയും ലൈലത്തുൽ ഖദറിലേക്ക് വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ട മലക്കുകളുണ്ട്. ഓരോ കാര്യത്തിനും ഓരോ മലക്കുകളാണ്. അള്ളാഹുവിന്റെ മലക്കുകളുടെ എണ്ണം, അവിടുത്തെ ജുനൂദുകളുടെ എണ്ണം എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. അപ്പോ ഓരോ ലൈലത്തുൽ ഖദറിലും ഇറങ്ങാൻ വേണ്ടി മാത്രം മലക്കുകളുണ്ട്. ആ മലക്കുകളാണ് വരുന്നത്, അവർ സ്പെഷ്യൽ മലക്കുകളാണ്. ആ മലക്കുകളും അവരുടെ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വരും. ഭൂമിയിലേക്ക് വന്ന് അവരുടെ കൊടികൾ ഭൂമിയിലെ പല ഭാഗങ്ങളിലും നാട്ടും. കഅബാലയത്തിന്റെ മേലെ കൊടി നാട്ടും. ഓരോ സ്ഥലങ്ങളിലും നാട്ടിയതിന് ശേഷം അവരുടെ ജോലി എന്താ? ഭൂമിയിലെ ഇബാദത്തിൽ മുഴുകിയിരിക്കുന്ന യുസല്ലിമൂന അലൽ ഖാഇദീൻ, യുസല്ലിമൂന അലൽ റാകിഈൻ, യുസല്ലിമൂന അലൽ സാജിദീൻ, അവർക്കൊക്കെ സാജിദീങ്ങളും ദാക്കിരീങ്ങളും സുജൂദ് ചെയ്യുന്നവരും നിക്രിയല്ലുന്നവരും ഖുർആൻ ഓതുന്നവരും എഴുത്തിക്കാഫിരിക്കുന്നവരുടെ ഒക്കെ അടുത്തേക്ക് വരിക. എന്നിട്ട് അവരെ ആലിംഗനം ചെയ്യുക, അവർക്ക് അള്ളാഹുവിന്റെ സലാം പറയുക. ഇതെല്ലാം കിട്ടുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രി. അപ്പോ ഇബാദത്ത് ചെയ്താൽ 83 വർഷത്തെ അതിലേറെയുള്ള പ്രതിഫലം മാത്രമല്ല, മഹാന്മാരായ മലക്കുകളുടെ ആലിംഗനം, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഹസ്തദാനം, ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു, മലക്കുകൾ വരുന്നു, അവരുടെ ആലിംഗനം, അവർ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, അവർ മടങ്ങുന്നു. ഈ വലിയ ഭാഗ്യം ഹത്താമത്തുലായിൽ ഫജ്ർ, പ്രഭാതം വരെ ഒരു മനുഷ്യന്, ഒരു സത്യവിശ്വാസി ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ സലാം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സലാം
നമ്മൾ വലിയ വലിയ ആലിമീങ്ങൾ അവരെ കാണുമ്പോൾ നമ്മൾ സലാം പറയും. അതിന്റെ പിന്നിലുള്ള വലിയ ലക്ഷ്യം എന്താ? അവരുടെ സലാം നമ്മൾക്കും കിട്ടും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ് എന്ന് പറയുമ്പോൾ അവരുടെ ദുആഇന്റെ ഭാഗമാകും. ആ ദുആ, ആ പ്രാർത്ഥന നമ്മൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദുആ നമ്മൾക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ 83 വർഷത്തിലേറെയുള്ള പ്രതിഫലത്തിനപ്പുറം മഹാന്മാരായ മലക്കുകളുടെ വരവ്, അവരുടെ മുസാഫഹ, അവർ നമ്മൾക്ക് വേണ്ടി നടക്കുന്ന മുസാഹഫ, അവർ നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ ദുആകൾ, പ്രാർത്ഥനകൾ അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ മലക്കുകൾ വരുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു, അവിടുന്ന് നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, നമ്മളെ ഹസ്തദാനം ചെയ്യുന്നു, മുഅ്മിനീങ്ങളെ ആലിംഗനം ചെയ്യുന്നു. സന്തോഷത്തോടെ അവർ ലോകത്തോട്, ഈ ലോകത്തുനിന്ന് രാവിലെ സുബഹിയാകുമ്പോഴേക്ക് പ്രഭാതത്തിൽ അവർ പിരിയുന്നു. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിൽ ബന്ധപ്പെട്ട ആരോടാണ്? മഹാന്മാരായ അമ്പിയാക്കളോടാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിൽ ബന്ധപ്പെട്ടത് ആരോടാണ്? ലോകത്ത് വന്ന 124,000 വരുന്ന അമ്പിയാക്കൾക്ക് വഹ്യ് കൊടുത്ത മലക്കാണ് ആര്? സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം, ബുഖാരിയിൽ ഒരു ഹദീസിൽ കാണാം, 600 പ്രകാശത്തിന്റെ ചിറകുകളുള്ള, വേഗപ്രകാശത്തിന്റെ ചിറകുകളുള്ള മലക്കാണ്. നമ്മൾ മിഅ്റാജ് പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് ഹദീസ്. വേഗപ്രകാശത്തിന്റെ ചിറകുകളുള്ള മലക്കാണ് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. ലോകത്ത് അമ്പിയാക്കളുടെ അടുത്ത് വന്ന മലക്കാണ്. അമ്പിയാക്കളെയും ചില സാഹചര്യങ്ങളിൽ സ്വാലിഹീങ്ങളുടെ അരികിലും വന്നു. ഏതുപോലെ ഏതുപോലെ മഹദിയായ മറിയം ബിവി റളിയല്ലാഹുവിനോട് വർത്തമാനം പറഞ്ഞു. അങ്ങനെ സ്വാലിഹീങ്ങളുടെ അരികിൽ വരേണ്ട സമയങ്ങളിലും പ്രത്യേകമായി ചില സന്ദർഭങ്ങളിലും വന്നു. അല്ലാത്തപ്പോഴൊക്കെ അമ്പിയാക്കളുടെ കൂടെ ഇടപഴകിയ മലക്കാണ് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. ഭൂമിയും മലക്കുകളുടെ ലോകവും തമ്മിലുള്ള ബന്ധമാണ്. അമ്പിയാക്കൾ എന്ന് പറയുമ്പോൾ അതിൽ ആര് പെട്ടു? സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ അരികിൽ മുട്ടോട് മുട്ട് ചേർന്നിരുന്ന മലക്കാണ് ആര്? ജിബ്രീൽ. ആ ജിബ്രീലാണ് നമ്മൾ അടുത്ത് വരുന്നത്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേർക്കുനേരെ കണ്ട, മുട്ടോട് മുട്ട് തട്ടിയിരുന്ന, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ ഹബീബായ നബി തങ്ങളോടൊപ്പം മിഅ്റാജിന് പോയ ജിബ്രീലു ഖാദിമുഹു, ജിബ്രീൽ അലൈഹിസ്സലാമാണ് നമ്മുടെ അരികിലേക്ക് വരുന്നത്. അതിൽ പരം എന്ത് ആനന്ദമാണ് ഒരു മുഅ്മിനെ ലഭിക്കാൻ! അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ചേർന്നിരുന്ന ഒരു മലക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടുന്നു? നമ്മുടെ കൈപിടിച്ച് നമ്മെ ആലിംഗനം ചെയ്ത് കൂടെ നിർത്താൻ കഴിയുന്നു. ഹബീബായ നബി തങ്ങളെ കണ്ട കണ്ണുകളുടെ ഉടമയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ഹബീബായ നബി തങ്ങളെ സ്പർശിച്ച കൈയിന്റെ ഉടമയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ആ കൈയും ആ ശരീരവും ആണ് നമ്മിലേക്ക് വരുന്നത്, ആ ആളാണ് നമ്മിലേക്ക് വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടയാൾ അതിനേക്കാൾ മുഹിബ്ബുകളുടെ മനസ്സിൽ ആനന്ദം വേറെയില്ല. അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് പുന്നാര നബി തങ്ങളെയും കൊണ്ടുപോയാൾ, നബി തങ്ങളെ മാത്രമല്ല 124,000 വരുന്ന അമ്പിയാക്കൾ, നമ്മുടെ ഉപ്പയായ സയ്യിദുന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം, അവിടെങ്ങോട്ട് തുടങ്ങി 100,000 അമ്പിയാക്കളെയും കണ്ട മലക്കാണ് നിങ്ങളുടെ അരികിൽ വരാൻ പോകുന്നത്, നമ്മുടെ ഓരോരുത്തരുടെ അരികിൽ വരാൻ പോകുന്നത്. അപ്പൊ അർഹിക്കുന്ന ബഹുമാനത്തോടെ അവരുടെ സലാം സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ജിബ്രീലിന്റെ സലാം കിട്ടിയെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഇൻഷാഅല്ലാഹ് നാളെ പറയാം. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വരും, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സലാം നമ്മൾക്ക് വേണം. വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം എന്ന വിശദീകരണത്തിൽ മറ്റൊന്ന് കാണാം, സ്വാലിഹീങ്ങളുടെ അറുവാഹുകളും അന്ന് ഭൂമിയിലേക്ക് വരും. നമ്മുടെ വീടുകളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് പ്രത്യേകമായി യാസീനോദനം ചെയ്യണം. അതുപോലെ ലൈലത്തുൽ ഖദ്ർ, അത് പ്രതീക്ഷിക്കുന്ന രാത്രികളാണല്ലോ, 21, 23, 25, 27 വരെ. ഈ ലൈലത്തുൽ ഖദ്ർ ലഭിക്കാത്ത 3 ആളുകളുണ്ട്, 3 കൂട്ടം ആളുകൾ. മലക്കുകളുടെ സലാമും ദുആയും ഒന്നും അവർക്ക് ലഭിക്കില്ല. ആരാണ് 3 ആളുകൾ? പറഞ്ഞു നിർത്തുകയാണ്. ഒന്നാമത്തെ വിഭാഗം ഖംറ്, മുദ്മിനുൽ ഖംറുകളാണ്, കള്ളുമായി ബന്ധപ്പെട്ട ആളുകൾ.
കള്ള് കുടിക്കുക, കള്ളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുക, ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യരുമായി അന്ന് മലക്കുകൾക്ക് യാതൊരു ബന്ധവുമില്ല. കാരണം അവര് അള്ളാഹുവിന്റെ പ്രത്യേകമായ സൃഷ്ടിപ്പാണ്. അവർക്ക് ഈ സ്വഭാവത്തിന്റെ ശൈലിയുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നത് ഇഷ്ടമല്ല, അവർ അവരുമായി ബന്ധപ്പെടില്ല. കള്ളുകുടിയന്മാർ അള്ളാഹു തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. എന്തായാലും സുബീക്കോ, നിങ്ങൾ ആരും കള്ളുകുടിയന്മാരല്ല, നേരെ മറിച്ച് നമ്മുടെയൊക്കെ കൂട്ടത്തില് വല്ല ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ കുറച്ച് കുടിക്കുന്ന ആളുകളുണ്ട്, വീടുകളിൽ വാങ്ങി വെച്ച് കുടിക്കുന്ന ആളുകളുണ്ട്. ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ഒരു ദുരവസ്ഥയാണ്, കള്ളിലേക്ക് വിവിധ പേരുകളിൽ മാറി മാറി വരും. അവസാന നാളിൽ ഈ സാധനം എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം പല പേരുകളിൽ വാങ്ങി വെച്ച് കുടിക്കുന്ന ആളുകളുണ്ട്. അവരോട് പറയാ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി പോലും നിങ്ങളെ സ്പർശിക്കില്ല, കള്ളുമായി ചെറിയ ഒരു ബന്ധം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ദൂരെയാക്കിക്കളെ. അള്ളാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ കുടുംബങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളെ വെറുപ്പിച്ചവരാണ്. മാതാപിതാക്കളെ വെറുപ്പിച്ചു കളഞ്ഞു. മാതാപിതാക്കളുടെ തൃപ്തി ലഭിക്കാത്ത ആളുകൾ, അവരുടെ അരികിലും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല, അവരുടെ മേലെയും സലാം ഉണ്ടാവുകയില്ല. മാതാപിതാക്കളെ വെറുപ്പിച്ച ആളുകൾ മാതാപിതാക്കളോട് പൊരുത്തം ചോദിക്കുക, അതന്നാണ് അതിന്റെ ഏറ്റവും വലിയ വഴി. മാതാപിതാക്കൾ മരിച്ചുപോയെങ്കിൽ, നമ്മൾ ഷഹബാനിലൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ, അവരുടെ ഖബറിന്റെ അരികിൽ ചെന്ന് നിന്നവർക്ക് വേണ്ടി ആസീനോദി കരഞ്ഞ് ചെയ്യുക, അതിലൂടെ അവരുടെ പൊരുത്തം നമ്മൾക്ക് ലഭിക്കും. ഇനി അതിലും വലിയ എന്തോ കുറ്റം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മേൽ നല്ലൊരു സദഖ കൊടുക്കുക. സയ്യിദുന സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞില്ലേ, നബിയെ എന്റെ ഉമ്മ മരണപ്പെട്ടു, എന്ത് ചെയ്യണം? അള്ളാഹു ഒരു കിണർ ഒഴിച്ചു കൊടുക്കുക, ഒരു കിണർ ഒഴിച്ചു കൊടുത്തു ഉമ്മയുടെ മേൽ. അതിൽ നിന്ന് വെള്ളം എടുക്കുന്നിടത്തോളം കാലം നിന്റെ ഉമ്മയ്ക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ ഏതെങ്കിലും ഒരു ഹദിയ ചെയ്യുക, ഒരു സദഖ ചെയ്യുക, ഒരു നല്ല സൽക്കർമ്മം ചെയ്യുക, ഇതൊക്കെ ചെയ്യാം. മാതാപിതാക്കളെ വെറുപ്പിക്കരുത്, വെറുപ്പിച്ചവർ മാപ്പ് പറയണം. റമദാൻ ലാസ്റ്റ് 20, ഇന്ന് 20 ആണ്, നാളെ 20, ഇന്ന് 21 ആവാം. നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ ഉമ്മയോടോ വാപ്പയോടൊക്കെ എന്തെങ്കിലും തരത്തിൽ പൊരുത്തക്കേട് വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം എന്ന് പറയണം. അള്ളാഹു മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് നൽകുമാറാകട്ടെ, മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് ചെയ്യുമാറാകട്ടെ. മൂന്നാമത്തെ വിഭാഗം മുസ്ലിമീങ്ങൾ തമ്മിൽ തെറ്റി നിൽക്കുന്നു ദുനിയാവിന്റെ പേരിൽ. അങ്ങനെയുള്ള മുസ്ലിമീങ്ങൾ തമ്മിൽ തെറ്റി, ഇഖ്വാനുകൾ, മുസ്ലിമീങ്ങൾ സഹോദരങ്ങളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സൂറത്തുൽ ഹുജറാത്ത്. മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ്. അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും, രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാവും, സംഘടനാ വ്യത്യാസം ഉണ്ടാവും, അതൊക്കെ ശരിയാ, അതൊക്കെ ദുനിയാവിന്റെ കാര്യം. മുഅ്മിനീങ്ങൾ തമ്മിൽ തെറ്റരുത്, മുഅ്മിനീങ്ങൾ തമ്മിൽ ഇഖ്വാനുകളാണ്. ആ ഒരു ഞങ്ങൾ സഹോദരങ്ങളാണ് എന്ന ചിന്ത നമ്മുടെ കൽബിൽ എപ്പോഴും ഉണ്ടാവണം. എല്ലാത്തിനും അപ്പുറം നമ്മൾ മരിച്ചാൽ നമ്മൾക്ക് വേണ്ടി ദുആ എടുക്കേണ്ടവരാണ്, നമ്മൾ മരിച്ചാൽ നമ്മുടെ ജനാസ എടുക്കേണ്ടവരാണ്. ആ ഒരു ചിന്തയോടെ പരസ്പരം നമ്മൾ സ്നേഹിച്ചു കൊണ്ടിരിക്കണം. മാത്രമല്ല, ദുനിയാവിന്റെ കാര്യത്തിൽ രണ്ടുപേർ തമ്മിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ അവര് പരസ്പരം യോജിക്കുന്നത് വരെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമുണ്ടാവൂല. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ അയൽവാസിയോട്, സഹോദരങ്ങളോട്, കൂട്ടുകാരോട് ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് തെറ്റി നിൽക്കുകയാണെങ്കിൽ റമദാനല്ലേ, പൊരുത്തപ്പെടൂ എന്ന് പറഞ്ഞ് പൊരുത്തപ്പെടിയിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്ർ കരസ്ഥമാക്കാൻ റബ്ബ് നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് ലൈലത്തുൽ ഖദ്റുകളെ സ്വാഗതം ചെയ്യാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധമായ ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് മഹാന്മാരായ മലക്കുകളുടെ ആലിംഗനം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്ർ സ്വീകരിക്കാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജിബ്രീലിന്റെയും മലക്കുകളുടെയും സലാം അള്ളാഹു നമ്മൾക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ കൽബുകൾ ഈമാൻ കൊണ്ട് അള്ളാഹു നിറച്ചു നൽകുമാറാകട്ടെ. ഏതെല്ലാം പോരായ്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ അള്ളാഹു തആല അതൊക്കെ മാറ്റി നൽകുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്യാൻ അള്ളാഹു ഉമ്മത്തിനും രാജ്യത്തിനും തൗഫീഖ് നൽകുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.